ഈ ജഗത്തെല്ലാം ആരിൽ നിന്ന് ജനിക്കുന്നുവോ ആരിൽ നിലനിൽക്കുന്നുവോ ആരിൽ തന്നെ വീണ്ടും വിലയം പ്രാപിക്കുന്നുവോ അതിനെയാണ് അറിയേണ്ടത്. അതിലാണ് ലയിക്കേണ്ടത്. അത്തരമൊരു അന്വേഷണം ആവിർഭവിക്കുന്നത് തന്റെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിരിക്കുന്ന ശരീരത്തെ നാശമില്ലാത്തതായി രക്ഷിക്കാൻ കഴിയുമോയെന്ന് ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്ന കലർന്നു നിൽക്കുന്ന സൂത്രാത്മാവ് അന്വേഷണ ബുദ്ധിയെ ഉണർത്തുമ്പോഴാണ്. കാമങ്ങളിൽ കർമ്മങ്ങളിൽ തന്നെയും ചുറ്റുപാടുകളെയും മറന്നു മുഴുകുമ്പോഴൊന്നും ഈ ഒരു അന്വേഷണമോ ഈ ഒരു ബോധമോ ആർക്കും ഉദിക്കില്ല. തന്റെ സങ്കല്പവും കാമവും കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും നിരന്തരമായുണ്ടാക്കുന്ന കർമ്മകലാപങ്ങളിൽ ഓരോന്നും സങ്കല്പവേളയിലും കർമ്മവേളയിലും ഫലവേളയിലും ഒന്നുപോലെ വിജയിച്ചു പോകും വിധം സംഭവിക്കുമ്പോൾ കർമ്മത്തിൽ മുഴുകുന്നവന് തന്റെ കഴിവിൽ തന്റെ വിജയത്തിൽ സംശയമുണ്ടാവില്ല. പ്രാപഞ്ചികമായ നിയമങ്ങളാണിതിനെ ഭരിക്കുന്നതെന്ന് ധരിക്കുകയും മറ്റൊന്നും അനുഭവവേദ്യമാക്കുവാൻ ദിവ്യമായില്ലെന്നും ഭൗതിക വസ്തുക്കളുടെ രാസപ്രവർത്തനം മാത്രമാണ് കർമ്മകാണ്ഡമെന്നും ദ്രവ്യങ്ങളുടെ രാസരസായനത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും അസ്തമിക്കുന്നതുമെന്നും സംശയിക്കുമ്പോൾ ദുഃഖങ്ങൾ കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും പോലും ജിജ്ഞാസയോ മറിച്ചൊരു ചിന്തയോ വരില്ല.
ആദ്യത്തെ കൂട്ടർ തനിക്ക് താൻ പൊന്നവരായി തന്റെ ഐതിഹാസിക ജീവിതത്തിലൂടെ മുന്നേറുമ്പോൾ കൂട്ടിയും കിഴിച്ചും പഠിച്ച കണക്കുകൾ തെറ്റുമ്പോഴാണ് തിരിഞ്ഞു നിന്ന് ഇതാരിലുണ്ടായി ആരിൽ നിലനിന്നാരിൽ അസ്തമിക്കുന്നു എന്ന് ആന്തരികമായി ചോദിക്കുന്നു. വിശാല വിശ്വവും സ്ഥൂല ശരീരവും എല്ലാം വിട്ട് ഏതോ മന്ത്രസ്വനം പോലെ തന്റെ അന്തർനിഹിത സത്യത്തെ തേടിയുള്ള തീർത്ഥാടനം മാനവൻ ആദ്യത്തെ കൂട്ടർ ആരംഭിക്കുന്നത് അവിടെ വച്ച്. രാസരസായനങ്ങളിലൂടെ താനും ഈ പ്രപഞ്ചവും നിർണീതമായെന്ന് വിശ്വസിച്ച് ദ്രവ്യാനുഭൂതിയുടെ കൂട്ടിക്കിഴിക്കലുകളിലൂടെ ഇതിഹാസം നിർണയിച്ചു നീങ്ങുന്നവൻ അവന്റെ ബുദ്ധിയുടെ വിലാസത്തെ വെല്ലും വിധം രാസരസായന തഥ്യ അനിശ്ചിതമാകുന്നൊരു മുഹൂർത്തത്തിൽ ഓർമ്മയിലെവിടെയോ താളം തെറ്റിയിട്ടെന്ന പോലെ ആശ്ചര്യചകിതനായി അയ്യോ എന്ന് വിളിക്കുന്നൊരു മുഹൂർത്തത്തിൽ, ഹാ കഷ്ടമെന്ന് പറയുന്നൊരു മുഹൂർത്തത്തിൽ, അവാച്യമായി എന്തിനെയോ തേടി തിരിയാതിരിക്കില്ല. ഈ രണ്ട് ഘട്ടങ്ങളാണ്. അതിലൊന്ന് ലയിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. പല രൂപത്തിലും പല ഭാവത്തിലും വൈഷയിക സുഖങ്ങളെല്ലാം അതിതുച്ഛങ്ങളെന്നവൻ അറിയുന്നത് അപ്പോഴാണ്. അവിടെ വെച്ചവൻ താൻ നേടിയതിനെ മുഴുവൻ നിസാരമെന്നറിഞ്ഞ് ആ മഹാസത്യത്തെ മാത്രം പുൽകാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യും. അവിടെയാണ് തനുത്രാണനത്തിന്റെ തന്ത്രാഗമങ്ങൾ ആവിർഭവിക്കുന്നത്. അതിദൗർലഭമായ ഭാഗ്യം അനിതര സാധാരണമായി ലഭിക്കുമ്പോൾ സ്വാഭാവിക ഭഗവത് സായുജ്യത്തിന് പലർക്കും സാധ്യതകളുണ്ട്. അത് സർവോത്തമമാണ്.
ഉദ്യമമില്ലാതെ ലഭിക്കുന്ന അറിവും ഉദ്യമമില്ലാതെ ലഭിക്കുന്ന ആനന്ദവും ഉദ്യമമില്ലാതെ ലഭിക്കുന്ന സാക്ഷാത്കാരവും പൂർവപുണ്യാതിരേകം കൊണ്ടു മാത്രമാണ്. അത് അത്യുന്നതമാണ്. അവർക്ക് ധ്യാനവും ഏകാഗ്രതയുമെല്ലാം മധ്യമമാണ്. സ്തോത്രങ്ങളുടെ പാരായണവും പുരശ്ചരണവും എല്ലാം താഴ്ന്നതാണ്. ബാഹ്യാരാധനയും ആചാരങ്ങളുമെല്ലാം അവർക്ക് അത്യന്തം താഴ്ന്ന ശ്രേണിയിലുമാണ്. സാധക മനസ്സുകളുടെ ആന്തരവികാസവും മനോനിലയുമനുസരിച്ച് ബഹുമുഖങ്ങളും അനേക വിധങ്ങളുമായ പദ്ധതികളുണ്ട്. അതിലേക്കെല്ലാം ഈ ഘട്ടത്തിൽ രണ്ടു തരം മനസ്സുകളും തിരിയാതിരിക്കില്ല. അതുകൊണ്ട് തന്ത്രാഗമങ്ങൾ ബാഹ്യാചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ബാഹ്യാലംബനം മുതൽ സവിശേഷവും സർഗാത്മകവുമായ ആന്തരികമായ തപസ്സു വരെ വൈവിധ്യമണ്ഡ പദ്ധതികളാണ്. പരിണാമത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയവർക്ക് ഭൗതികവും അർദ്ധഭൗതികവുമായ യാതൊരാലംബനത്തിന്റെയും സഹായം കൂടാതെ ഏകാഗ്രതയും ധ്യാനവും കൊണ്ട് ഈ സാക്ഷാത്കാരത്തിന്റെ സമുജ്വല പദവിയിലെത്തുകയും ചെയ്യാം. ഈശ്വര സാക്ഷാത്കാരം സ്വാഭാവികമായി നേടി ആയത് സ്ഥിരമായാൽ അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ. ഈശ്വരാനുഭവത്തിലെത്തി താതാത്മ്യം നേടുന്നതിന് ഒരുവിധത്തിലും ഏതെങ്കിലും വിശേഷവിധിയായ അനുഷ്ഠാനങ്ങളുടെ ആവശ്യം തന്നെ അവർക്ക് വരുന്നില്ല. ഇവിടെ സാമ്പ്രദായിക തദ്ധ്യയുടെ അന്തരിന്ദ്രിയ തലങ്ങളിലേക്ക് അവരെയും കൂടി അവധാനതയോടെ കൈപിടിച്ചുയർത്തുന്നതിന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിന്റെ കൃപാകടാക്ഷം അനിവാര്യമാണ്. ഗുരുവിന് മേലെ സത്യമൊന്ന് വേറിട്ടില്ല. സാക്ഷാത്കരിക്കേണ്ട മഹാസത്യം രൂപമെടുത്തതാണ് മന്ത്രശരീരിയായ ഗുരു. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യവും ശരീരിയായ ഗുരു എന്നല്ല, മന്ത്രശരീരിയായ ഗുരു. വിധാനദശയിൽ മന്ത്രശരീരിയായിരിക്കണമെന്നില്ല. ഏതൊരു മന്ത്രശരീരിയായ ഗുരുവിൽ നിന്നാണോ സമാധിയുടെ അന്തരിന്ദ്രിയ ഭാവങ്ങളിൽ വച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലെ കസ്നാവിരം
അനുഭൂതികളുടെ ഘോഷയാത്രയുണ്ടായത്. ആ ഗുരു വിധാനദശയിലിരിക്കുമ്പോൾ വ്യുത്ഥാനദശയിലേക്കെത്തുമ്പോൾ തന്റെ സങ്കല്പനങ്ങളുടെയും തന്റെ ശാരീരിക പ്രതിഭാസങ്ങളുടെയും തന്റെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ലോകങ്ങളിലേക്ക് കൂട്ടാൻ ശ്രമിക്കുമ്പോഴെല്ലാം പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങൾ ഉണ്ടാക്കിയാൽ അത് തനിക്കും സമ്പ്രദായത്തിനും സമാജത്തിനും ദോഷമെന്നറിഞ്ഞില്ലെങ്കിൽ ഇതുവരെ നേടിയവരെക്കാളെല്ലാം പ്രബലനായൊരുവനെ തനിക്കു പ്രിയങ്കരനായുണ്ടെന്ന് ലോകത്തെ കാണിക്കുവാൻ ശ്രമിച്ചോ, ഇതുവരെ നേടിയവനേക്കാളെല്ലാം കൂടിയ ഒരുവൻ തന്നോടൊപ്പമുണ്ടെന്ന് കാണിച്ചോ അഹങ്കരിക്കുമ്പോഴെല്ലാം ജന്മജന്മാന്തരങ്ങളിലേക്ക് മോക്ഷമാർഗത്തിലേക്കുള്ള പ്രവേശന കവാടമടയ്ക്കുകയാണെന്ന് തന്നെയാണ് തിരിച്ചറിയേണ്ടത്. വിധാനദശയുടെ പ്രിയാപ്രിയങ്ങളൊന്നുമില്ലാതെ സമാധിയുടെ സമുജ്വല ഭൂമികയിൽ സദാ സഞ്ചരിക്കുന്ന സ്തോഭാദികളകന്ന മാനവതലം വെടിഞ്ഞ മന്ത്രസ്വരൂപിയായിത്തീർന്ന ഗുരു, അതാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് പരിചയപ്പെടുന്ന ഗുരു. ശരീരികൾ ആരുമല്ല, ശരീരികളായ ഗുരുക്കന്മാരുടെ അകപ്പൊരുൾ അസ്തോഭമായി വികസിച്ച് ആനന്ദം സഹജമായിത്തീർന്ന് വിലസുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആ ഗുരുവിന് മേലെ സത്യമെന്നൊന്നുമില്ല. സാക്ഷാത്കരിക്കേണ്ട മഹാസത്യവും ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെയാകുന്നു. സത്യദർശന സാമർത്ഥ്യമുണ്ടാക്കുന്നവനും അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം തന്നെയാണ് പ്രസ്തുത സത്യവും. ആ സത്യത്തെ അതുമായി താതാത്മ്യം പ്രാപിക്കുവാൻ ശിഷ്യന് കഴിവേകുന്നത് ഗുരു തന്നെയാകും. ഗുരു എല്ലാ തരത്തിലും മാതൃകയാകേണ്ടതാകും. എല്ലാം നേടുന്നതിന് ഗുരു
ശിഷ്യനെല്ലാമാകുന്നു. ഗുരുവിനപ്പുറം ശിഷ്യനെ സംബന്ധിച്ചൊന്നുമില്ലാതാകുന്നു. പാരസ്പര്യങ്ങളിൽ ഏറ്റവും ഉയർന്ന പാരസ്പര്യം ഭാരതം രൂപപ്പെടുത്തിയെടുത്ത അനിതര സാധാരണമായ പാരസ്പര്യ സങ്കല്പം, ദ ഐ ഓഫ് ദ സോൾ എന്ന്, ആത്മാവിന്റെ ചക്ഷുസെന്ന് പ്ലേറ്റോ വിവരിക്കുന്ന ഡയലക്റ്റിക്സ്, ഭാരതം പാരസ്പര്യങ്ങളുടെ നാടാണ്. ഏത് വിദ്യാഭ്യാസം കൊണ്ട്, ഏത് സങ്കല്പനങ്ങളെ കൊണ്ട് എന്ന് ഈ നാടിന്റെ പാരസ്പര്യങ്ങൾക്ക് കുറവ് വരുവാൻ തുടങ്ങിയോ അന്ന് മുതൽ പാരസ്പര്യ സംവേദ്യമായ അറിവിന് ദാഹിക്കുന്ന ഭാരതം കലാപകലുഷിതമാവുകയാണ് ചെയ്തത്. പാരസ്പര്യങ്ങളുടെ ഈടുവയ്പ്പുകൾ നഷ്ടപ്പെടുകയും പാരസ്പര്യങ്ങൾ തകരുകയും ചെയ്ത നാടുകളിലാണ് മാനവചേതന എന്നും ദാരിദ്ര്യവും കലാപവും കണ്ടുപോന്നിട്ടുള്ളത്. അതുകൊണ്ട് പാരസ്പര്യ സംവേദ്യമായ അറിവ് ഭാര്യ ഭർത്താവ്, മകൻ മകൾ, ഇതൊക്കെ ആത്മാവിന്റെ പാരസ്പര്യമാണ്. ആത്മനിഷ്ഠമായ അനുഭൂതിയുടെ അന്തസ്ഥതലങ്ങളുമാണ്. ദൗർഭാഗ്യം കൊണ്ട് അവയൊക്കെ പാരസ്പര്യം അടിമത്തമാണെന്ന് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഭൗതിക സമത്വമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതൃപ്തമായ കോശങ്ങളും കോശാന്തരങ്ങളും നിരന്തരമായ സർഗാത്മക വിനാശത്തിന് വിധേയമാകുമ്പോൾ പൊരുത്തപ്പെടാനാകാത്തവയെ പൊരുത്തപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ടല്ലോ, അഡ്ജസ്റ്റ്മെന്റ്. നീ ശരീരമാണ്, ഞാൻ ശരീരമാണ്, നീ മകൻ, ഞാൻ അച്ഛൻ. അച്ഛനെന്ന നിലയിൽ നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല. സമത്വത്തിന്റെ ഭാഷയിൽ നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഞാൻ ഒന്നിച്ചു പോവില്ല. ഒന്നിച്ചു പോകാൻ, സാമ്പത്തികം പങ്കുവെക്കാൻ, ചുറ്റുപാടുകൾ കൊണ്ടുപോകാൻ, തൊഴിൽ കൊണ്ടുപോകാൻ നീ ഞാനും പൊരുത്തപ്പെട്ടേ പറ്റൂ. നീ ഭാര്യ, ഞാൻ ഭർത്താവ്. എന്റെ പാരമ്പര്യ ജനിതകങ്ങൾ ഒന്നുപോലും നിന്റെ വാക്കിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ലോകരെല്ലാം അറിയും ഞാൻ എല്ലാമായി പൊരുത്തപ്പെടുന്നവനാണ്. അതിനെന്താ പേര് പറയുക? അതിൽ സാമർഥ്യമുള്ളവൻ എന്താ പേര് പറയുക?
ഡിപ്ലോമാറ്റിക്. ഞാൻ വളരെ ഡിപ്ലോമാറ്റിക്കാണെന്ന് ലോകം പറയുന്നത് കൊണ്ട് ഇതെനിക്കിഷ്ടമായില്ലെങ്കിലും ഞാൻ ഡിപ്ലോമാറ്റിക്കായി ഇതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. Am I right? ഇപ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങൾ, കോശാന്തര വ്യാപാരങ്ങളിൽ സംഭവിക്കുന്ന രാസപരിണാമങ്ങൾ, അറിവിന് സംഭവിക്കുന്ന ദൂഷിതമാനങ്ങൾ, അതുണ്ടാക്കുന്ന അന്തർ സംഘർഷങ്ങൾ തനുവിനെ വിസ്തരിക്കുന്ന സന്തതി പരമ്പരകളായി വരുമ്പോൾ എത്ര ഇവൻ അഡ്ജസ്റ്റ് ചെയ്തുവോ, എത്ര ഇവൻ ഡിപ്ലോമാറ്റിക്കായോ, എത്ര ഇവൾ ഡിപ്ലോമാറ്റിക്കായോ, അത്രയും അടിച്ചു പൊളിച്ച് തകർക്കുമ്പോൾ തന്റെ അന്തക്ഷോഭങ്ങൾക്ക് പുത്രപൗത്ര പാരമ്പര്യത്തിലൂടെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചു നീങ്ങുമ്പോൾ തന്ത്രാഗമങ്ങൾ നിങ്ങളോട് പറയുന്നു, തനുവിനെ വിസ്തരിപ്പിക്കേണ്ടത് മനോജ്ഞങ്ങളായ വാക്കുകളും മനോമോഹനങ്ങളായ സന്തതികളും കൊണ്ടാണ്. അന്തക്ഷോഭമില്ലാത്ത അനവദ്യസുന്ദരമായ പാരസ്പര്യം കൊണ്ട് പാരസ്പര്യം പുലർത്തുന്ന ഒരു കൂട്ടുകാരൻ സഖി ഭാരതം ലോകത്തിന് നൽകുന്ന പ്രത്യേകിച്ചുള്ള രണ്ട് പാരസ്പര്യങ്ങളാണ് സഹപാഠി പാരസ്പര്യവും ഗുരുശിഷ്യ പാരസ്പര്യം. ഒന്നിച്ച് പഠിച്ചവർ